അങ്ങയുടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് നിലനിൽപ്പിനും വളരെ പ്രയോജനകരമാണെന്ന് വിശ്വാസികൾ കൂടുതൽ കൂടുതലായി വിശ്വസിക്കുന്നു ആധുനിക കാലഘട്ടത്തിനനുസൃതമായി ക്ഷേത്രങ്ങളിലും മറ്റും വരുത്തേണ്ട മാറ്റങ്ങൾ അങ്ങയെപ്പോലുള്ള ജ്ഞാനികളിൽ നിന്നും വിശ്വാസികൾക്ക് ശ്രവിക്കുവാൻ കഴിഞ്ഞാൽ അവരിലുള്ള ആചാര അജ്ഞാനങ്ങളിൽ നിന്നും മുക്തരാകുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള രണ്ട് വിഷയങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൽ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലെ വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിൽ നിത്യപൂജ നടത്തുവാനുള്ള പൂജാരിമാരുടെ കുറവുണ്ട് എന്നതാണ് മിക്ക ക്ഷേത്രങ്ങളിലെയും പൂജാരിമാർ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് ഉള്ളവരാണ് എന്നത് വാസ്തവമാണ് അവരുടെ എണ്ണത്തിലുള്ള കുറവും ഭക്തജനങ്ങളുടെ മനോഭാവവും ക്ഷേത്രത്തിലെ നിത്യനിദാനാദി കാര്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊരു പ്രതിവിധിയായി ശാസ്ത്രവിധി പ്രകാരം പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള അബ്രാഹ്മണ വിഭാഗത്തെ പരിഗണിക്കുവാൻ കഴിയുന്ന സാഹചര്യമുണ്ടായാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഒന്ന് രണ്ട് അത്ഭുതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ഉപയോഗിക്കുവാൻ പാടില്ല എന്നത് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള പരിഹാരം എന്താണ് മാന്യ മാന്യസ്വാമിജിയുടെ ഇവിടെ നടക്കുന്ന അനുഗ്രഹ പ്രഭാഷണത്തിൽ ഈ രണ്ട് വിഷയങ്ങളും പരിഗണിച്ച് ഉപദേശം തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇവിടെ ക്ഷേത്രങ്ങളിൽ തുടർന്നു പോരുന്ന ആചാര വ്യവസ്ഥകൾ അനുഷ്ഠാന ക്രമങ്ങൾ ശുദ്ധിയായി പരിപാലിക്കപ്പെടണം അതിൽ യാതൊരു സന്ദേഹവും ഇല്ല എത്ര ശ്രദ്ധയോടുകൂടി അവിടുത്തെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ ക്ഷേത്രത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുന്നവർക്ക് ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ശുദ്ധമായ സമ്പ്രദായത്തിൽ പൂജകൾ നടക്കണുണ്ടെങ്കിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തികവും അവിടെ വരും അതിൽ സംശയമൊന്നുമില്ല ഇവിടെയാണ് ഈ ശാന്തി എന്നുള്ള പ്രയോഗത്തിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല കാരണം ആരാണ് ഈ അബ്രാഹ്മണൻ ആരാ ബ്രാഹ്മണൻ എൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല പോണൂലിട്ടു എന്നുള്ളത് കൊണ്ടും ബ്രാഹ്മണനാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത് കേവലം ഒരു സാമുദായികയുമായി മാത്രം വരുന്നതായിരിക്കും ആ സമുദായത്തിൽ ഞാൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരു തൊഴിലിനും പോകാൻ പാടില്ല അങ്ങനെ ഇന്നത്തെ സമൂഹത്തിലുണ്ടോ ഇല്ല ഇപ്പോൾ ഏത് സമുദായമോ ഏത് ജാതിയോ ആവട്ടെ അതിവിടെ ചോദ്യമില്ല ഒരാൾ ഉപാസന ചെയ്ത് സാത്വികമായ ജീവിതക്രമം പാലിച്ച് ഗുരുനാഥനിൽ നിന്ന് ഗായത്രി സ്വീകരിച്ച് അനുഷ്ഠാനങ്ങളെ ചെയ്ത് തപസ്സിലൂടെ ചുരുങ്ങിയത് ഗായത്രിയുടെ പുരശ്ചരണാദികളെ പൂർത്തിയാക്കി തുടർന്ന് പൂജാവിധാനങ്ങൾ പഠിച്ച് ഏതൊരു ക്ഷേത്ര സങ്കേതമാണോ അതിനനുസൃതമായ ജീവിതവൃത്തി പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ സമുദായം നോക്കേണ്ട ആവശ്യമില്ല അയാൾ ബ്രാഹ്മണനാണെന്ന് മാനിക്കണം ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട് ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മവിഭാഗശഹ എന്നാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയുന്നത് ചാതുർവർണ്യം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സൃഷ്ടമാണ് ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച് ഗുണം സത്വരജസ്തമോ ഗുണങ്ങളുടെ അനുപാതമാണ് അതിൽ സത്വപ്രധാനമായ ഗുണഘടനയാണ് ബ്രാഹ്മണൻ്റെത് അത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരും സാത്വികസ്യ സത്വപ്രധാനസ്യ ബ്രാഹ്മണസ്യമോ ദമ ഇത്യാദീനി കർമാണി എന്ന് സത്വഗുണം ഏറ്റവും കൂടിയിട്ടുള്ള ഗുണഘടനയോട് കൂടിയതാണ് ബ്രാഹ്മഗുണം ആ ബ്രാഹ്മഗുണമുള്ളവർക്ക് സ്വാഭാവികമായി ശമം ദമം തുടങ്ങിയവയൊക്കെയായിരിക്കും കർമ്മങ്ങൾ ശമം എന്ന് പറഞ്ഞാൽ മനോനിയന്ത്രണം ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം അതൊക്കെ ആവശ്യമുള്ള കർമ്മങ്ങൾ അപ്പം നല്ലൊരു പൂജകനാവാൻ ബ്രാഹ്മണനെ കഴിയൂ ആ ബ്രാഹ്മണന് നല്ല പൂജകനാവാൻ കഴിയില്ല പക്ഷേ ഈ പറഞ്ഞ ഗുണഘടനയനുസരിച്ചാണ് ബ്രാഹ്മണൻ എന്നുള്ളത് മനസ്സിലാക്കണം പറഞ്ഞതിനു തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു ഒരാളുടെ ജാതി ഏതാ നോക്കിയിട്ടല്ല അയാൾ ബ്രാഹ്മണനാണോ നിശ്ചയിക്കേണ്ടത് അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ബ്രാഹ്മണ ജാതിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത് ക്ഷത്രിയൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ക്ഷത്രിയനാണ് ഞാനൊരു കച്ചവടക്കാരനായിട്ട് ഒരു ബിസിനസ് വ്യാപാരം സ്ഥാപനം ചെയ്യുകയാണെങ്കിൽ ഞാൻ വൈശ്യനാണ് ഞാനൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉത്തമ അധ്യാപകനാണെങ്കിൽ ബ്രാഹ്മണനാണ് ഈ രീതിയിൽ വർണ്ണവ്യവസ്ഥയെ മനസ്സിലാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പം ഞാൻ സമൂഹത്തിൽ ബ്രാഹ്മണ ജാതി എന്ന് പറയുന്നവരിൽ ധാരാളം ബ്രാഹ്മണന്മാരുണ്ട് ഇല്ലയെന്നൊരിക്കലും പറയില്ല അല്ലാത്തവരിലും ധാരാളം ബ്രാഹ്മണന്മാരുണ്ട് ഈ ബ്രാഹ്മണന്മാർക്ക് ബ്രാഹ്മണോചിതമായ കർമ്മങ്ങളിൽ ഏർപ്പെടാം അതിനുള്ള പഠനവും ദീക്ഷാ സമ്പ്രദായങ്ങളും എല്ലാം ഉള്ള ഒരു സമൂഹ സൃഷ്ടിയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ സാക്ഷാൽ ബ്രഹ്മ തേജസ്സിൻ്റെ പരിപൂർണ രൂപമായ ശ്രീനാരായണ ഗുരുദേവനോട് വരെ നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ച അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് ഗുരുദേവൻ ചോദിച്ചു കണ്ടാൽ അറിയാത്ത ആൾ എങ്ങനെയാണ് കേട്ടാൽ അറിയാമെന്ന് കണ്ടാലറിയാത്ത ആളെങ്ങനെ അറിയാം കാരണം അവിടെ ശാസ്ത്രീയമായി എന്താണ് ബ്രാഹ്മണൻ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് സ്വന്തം അനുഭവം പറഞ്ഞുതരാം കുറേ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ആ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മളൊരു സ്ഥലത്ത് കൊടജാതിരി വെച്ചിട്ടാണ് കൊടജാതിരിയിൽ കാട്ടിലുള്ള സമയത്ത് അവിടെ താഴത്ത് ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ചില ചണ്ടി യാഗങ്ങളൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് പലരും വന്നിട്ടുണ്ട് അപ്പം നമ്മളിരിക്കുന്ന സ്ഥലത്തേക്ക് കുറേ ചെറുപ്പക്കാർ വന്നു അവർ ആ കർമ്മം ചെയ്യാൻ വന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ വന്ന് ചോദിച്ചു വന്നു വർത്തമാനമൊക്കെ പറഞ്ഞു നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു അവരോട് തിരിച്ചു ചോദിച്ചു ആരാണ് ബ്രാഹ്മണൻ എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന എനിക്ക് മറുപടി പറയാമായിരുന്നു കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരാണ് ബ്രാഹ്മണൻ എന്നറിഞ്ഞാലല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചില വിഷയങ്ങളൊക്കെ ചോദിച്ചു ചില വിഷയങ്ങളൊക്കെ നമ്മൾ മറുപടി പറഞ്ഞു അവർ അതൃപ്തരായി പോയി ആവർത്തിക്കട്ടെ അവർ അതൃപ്തരായി തിരിച്ചു പോയി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ വയോവൃദ്ധനായ അവരുടെ ഗുരുനാഥൻ അവരെല്ലാം കൂട്ടി വന്നു അദ്ദേഹം കുറച്ച് പഴവും ൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ അദ്ദേഹം വന്ന് ആദരപൂർവം എൻ്റെ ശിഷ്യന്മാർ എന്തെങ്കിലും അഭിവേകം പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഒരു അഭിവേകം അവർ പറഞ്ഞിട്ടില്ല അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പിന്നെ സംസാരിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചിട്ടേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇത് ഓർമ്മിക്കുകയാണ് കാരണം വിദ്യാവൃദ്ധനായ അദ്ദേഹത്തിന് അറിയാം പക്ഷേ അർദ്ധജ്ഞാനികൾക്ക് അഥവാ അപകജ്ഞ അപക്വജ്ഞാനികൾക്ക് അറിയില്ല ഇതാണ് സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് പറയാനുള്ളത് ഏത് ജാതി ഏത് സമുദായം തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ വരുന്നില്ല മറിച്ച് ഉപനയനാതി സംസ്കാരം ചെയ്ത് ഗായത്രിയെ വേണ്ടതുപോലെ ഉപാസിച്ച് അതിനനുസൃതമായ ജീവിതക്രമം പാലിച്ച് ഗുരുനാഥനിൽ നിന്ന് പൂജാതി കർമ്മങ്ങൾ പഠിക്കുന്ന ആർക്കും സാത്വിക പ്രധാനങ്ങളായ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാം ഇനി രാജസിക പ്രധാനങ്ങളായ സങ്കേതങ്ങളിൽ ഈ പറഞ്ഞ സാത്വിക ഭാവം ആവശ്യമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം രാജസികങ്ങളായ ക്ഷേത്രങ്ങളിൽ അതിനനുസരിച്ച വിധാനത്തിലാണ് പൂജ വേണ്ടത് താമസികങ്ങളായ ക്ഷേത്രങ്ങളിൽ അതിനനുസരിച്ച വിധാനത്തിലാണ് പൂജ വേണ്ടത് ഇതെല്ലാം ചെയ്യേണ്ടത് ഒരാളല്ല സാത്വികവും രാജസികവും താമസികവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുള്ളത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവിടെ പൂജയൊക്കെ മധ്യമാട്ടുമോ അല്ലെങ്കിൽ അവിടെ പൂജ അധമ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല പൂജയാണോ ഉത്തമമാണ് സാത്വികം രാജസികം താമസികം എന്നുള്ള വ്യത്യാസം ഉണ്ടാവും അല്ലാതെ ഉത്തമ മധ്യമ അഥമെന്നുള്ള വ്യത്യാസം ഇല്ല എന്ന് മനസ്സിലാക്കി അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് രണ്ടാമത്തെ വിഷയം ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷർട്ട് ധരിച്ചോളണം എന്ന് നിർബന്ധിക്കാൻ നമുക്ക് ആരോടും സാധ്യമല്ല അപ്പം നിങ്ങളൊരാൾ എന്നോട് ഷർട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇടാൻ പോകണില്ല എന്നാൽ ഷർട്ട് ഇടില്ല എന്നൊന്നും പറയണില്ല ഭാരതത്തിന് പുറത്ത് പോകുമ്പോൾ ഒരു ഇടാറുണ്ട് ഭാരതത്തിന് പുറത്ത് പോകുമ്പോൾ ഇടാറില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് ആരെങ്കിലും ഷർട്ട് ഇട്ട് വേണം ക്ഷേത്രത്തിൽ പോകാന്നോ ഷർട്ട് ഇടാതെ വേണം ക്ഷേത്രത്തിൽ പോവാമെന്നോ രണ്ടും എന്നാണ് നമ്മുടെ അഭിപ്രായം രണ്ടും പറയരുത് പക്ഷേ ഒന്ന് ഉറപ്പിച്ച് പറയാം ഷർട്ട് തുടങ്ങിയവ നിരോധിക്കുന്നത് കൊണ്ട് നമുക്കൊരുപാട് ദോഷങ്ങളുണ്ട് എന്താണ് ദോഷം ഇത് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല മനസ്സിലാക്കുക നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുളത്തൂരിൽ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ സ്വാമി എന്ത് പറഞ്ഞാലും അതിനെ അങ്ങേയറ്റം ആദരപൂർവ്വം സ്വീകരിക്കുന്ന വലിയ വിഭാഗം ചെറുപ്പക്കാർ അവിടെ ഉണ്ട് എന്ത് പറഞ്ഞാലും അവർ അവർക്കറിയാം അത് ചെയ്യും എന്ന് മാത്രമല്ല ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ വരുമ്പോൾ സ്വയം ശരീരം മറന്നാണ് അവർ പണിയെടുക്കുന്നത് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എല്ലാ പണികളും അവർ ചെയ്യും പക്ഷേ ക്ഷേത്രത്തിനകത്തേക്ക് പോവില്ല എന്താ കാരണം അവർക്ക് ഷട്ടടിക്കാൻ മടിയാ ഷട്ട് അടിക്കൂല കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് നാലര കിലോമീറ്റർ ദൂരെയാണ് മലബാർ മെഡിക്കൽ കോളേജുള്ളത് അവിടുത്തെ ധാരാളം കുട്ടികളാണ് നല്ല മക്കളാ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട് അവിടെ പോയില്ല കുറച്ച് ഇപ്പുറത്തെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഹിന്ദു കുട്ടികളാ ഒക്കെ പോവും ഞാൻ ചോദിച്ചു എന്താ കുട്ടികളെ നിങ്ങളത് അവർ പറഞ്ഞു അവിടെ പോകണമെങ്കിൽ ഷർട്ട് അയക്കണം സ്വാമി ഇതാവുമ്പോൾ ആവൊന്നും വേണ്ട ഇതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ഗതി അങ്ങനെയാണ് അപ്പം നമ്മുടെ ഒരു ഈ ഇരിക്കണം നമ്മുടെയൊക്കെ ഒരു മുത്തശ്ശൻ്റെ അച്ഛൻ അവർക്ക് അറിയോ ഷർട്ട് എന്താന്ന് അവർ കണ്ടിട്ട് പോലും ഇല്ല ഷർട്ട് എന്താന്ന് അവർക്ക് അറിയില്ലായിരുന്നു നമ്മുടെയൊക്കെ മുത്തശ്ശനായപ്പോഴത്തേക്ക് അവർക്ക് ഷർട്ട് ഉണ്ട് അത്യാവശ്യം വല്ല കോടതിയിൽ പോവുകയെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇടും ഇട്ട് ആദ്യം വീട്ടിൽ വന്നാൽ അഴിച്ചു വയ്ക്കുക അയ്യ നമ്മുടെയൊക്കെ ഒരു അച്ഛനായപ്പോഴത്തേക്കോ അവർ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടുന്ന സ്വഭാവം വന്നു നമ്മുടെയൊക്കെ അച്ഛനോ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഷർട്ട് ഇടും വീട്ടിൽ വന്നാൽ അഴിച്ചു വയ്ക്കും കാലം പോയിപ്പോയി ഇന്നോ ഇന്ന് അമ്മയുടെ വയറ്റുന്ന കുട്ടികൾ പുറത്തേക്ക് വരുമ്പോൾ ഷർട്ട് ഇട്ടിട്ടുണ്ടാവും കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടാവും ഉണ്ടാവും അവർ ശീലിക്കുന്നില്ല അപ്പോൾ പ്രായത്തിലേക്കൊക്കെ പ്രായത്തിലേക്കെത്തുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും മറ്റു പെൺകുട്ടികളുടെയൊക്കെ മുമ്പിൽ ഷർട്ട് അഴിച്ചു പോകാൻ നമ്മളെ ചെറുപ്പക്കാർക്ക് മടിയാണ് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവരകത്ത് പോവില്ല എന്താ സംഭവിക്കുക അവരാചാരഹിതന്മാരാവും ആചാരരഹിതന്മാരായിട്ട് അവർ വളർന്നു വന്നാൽ ഇതര മതപ്രവർത്തകർക്കും മറ്റും എളുപ്പം അവരെ ആകർഷിക്കാൻ കഴിയും മതാന്തരീകരണത്തിന് വിധേയരാക്കാൻ പറ്റും ആക്റ്റീവ് കൺവേർഷൻ നടന്നില്ലെങ്കിൽ പോലും പാസീവ് കൺവേർഷൻ അവിടെ നടക്കും ഇത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഷർട്ട് ഇടണം എന്നാരും നിർബന്ധിക്കരുത് പക്ഷേ അഴിക്കണം നിർബന്ധിക്കാതിരുന്ന നല്ലതാണ് ക്ഷേത്രങ്ങളിൽ അല്ല സ്വാമി ഷർട്ട് നിരോധിക്കണമെന്നാണെങ്കിൽ നവിനെ സ്ത്രീകൾ മേൽവസ്ത്രം അഴിക്കട്ടെ മേൽവസ്ത്രം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ മുത്തശ്ശി മുത്തശ്ശിയുടെ അമ്മയ്ക്ക് ബ്ലൗസ് അറിയുമായിരുന്നോ ഇല്ല അക്കാലത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നമ്മുടെയൊക്കെ മുത്തശ്ശി ആയപ്പോഴത്തേക്ക് ഈ മുലക്കച്ച പോലത്തെ വസ്ത്രങ്ങൾ വന്നു നമ്മുടെയൊക്കെ അമ്മമ്മ ആയപ്പോഴത്തേക്ക് ബ്ലൗസ് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എപ്രകാരം സ്വീകരിക്കപ്പെട്ടോ അതുപോലെ എന്താ പുരുഷന്മാരുടെ സ്വീകരിച്ചാൽ കുഴപ്പം അപ്പോൾ ചിലര് പറയും ദേവചൈതന്യം ഹൃദയത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുന്നതിന് തടസ്സമാണ് ഈ ഷർട്ട് എന്നൊക്കെ എടേ ഒരു കോട്ടണെ പെനട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ചൈതന്യമാണെങ്കിൽ പിന്നെ ചോദ്യം ഒന്ന് രണ്ട് സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ യുക്തിപൂർവം ചിന്തിക്കുക സ്വീകാര്യമായത് സ്വീകരിക്കുക ഇങ്ങനെ ചെയ്യണമെന്ന് ചിതാൻ തീർന്നാൽ പറഞ്ഞിട്ടില്ല സന്യാസിമാർ ആരും പറഞ്ഞില്ല സന്യാസിമാർ അഭിപ്രായം സമൂഹത്തിന് മുമ്പാകെ വെച്ചിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകരും അവിടുത്തെ ആചാര്യനും അവിടുത്തെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ തന്ത്രി കൂടി ഇരുന്ന് ആലോചിച്ച് ഉചിതങ്ങളായ പരിവർത്തനങ്ങൾ വരുത്തി നാളെ നമ്മുടെ സമൂഹം മുഴുവൻ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവേണ്ടത് ഭക്തിപൂർവ്വം വിട്ടു നിൽക്കുകയല്ല ആരെയും അടിച്ച് പുറത്താക്കുകയല്ല വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അടിച്ചകത്താക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള പരിശ്രമമാണ് ചെയ്യേണ്ടത്